മറക്കുക സ്വാതങ്ങൾക്കെടുക്കുമ്പോൾ റാങ്ക് ഡോസ് കാണാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഈ ഒരു മാച്ച് കളിക്കുന്ന നമ്മുടെ ഷിയോ ചേട്ടനും അതുപോലെ കണ്ണനും അതേപോലെ തന്നെ നമ്മുടെ സ്പാർക്കും എല്ലാം കൂടെ കളിക്കുന്ന എടുക്കുമ്പോൾ മാച്ചാണ്. നമ്മൾ നേരെ ഇറങ്ങിയ ഒരു ബ്ലൂ സോണിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മാപ്പിന് എത്ര മിക്കവാറും ആൾക്കാർ ഇവിടെ തന്നെ ഇറങ്ങിയത് എന്തിനാരുടെ ഇറങ്ങി എനിക്കറിയത്തില്ല. സോ എടുക്കുമ്പോഴത്തേക്ക് എണ്ണ കിട്ടാനായിരിക്കണം. പക്ഷേ കേസ് മുമ്പ് കളിച്ച മാച്ചൊക്കെ ബ്ലൂ സോണിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു നേരത്തിൽ വന്നിറങ്ങി മെസ്സ് കാണിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ കേസ് മൊത്തം ആൾക്കാർ ഇവിടെ ആയിരുന്നു. പിന്നെ എന്താണ് കൈ കിട്ടിയൊരു കണ്ണെടുത്തിട്ട് അവിടെ നിന്നോട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയത് സീനാ നിങ്ങൾ കാണുന്നത്. ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് 100 150 ഒറ്റ പിടിക്കലായിരുന്നു. അവന്മാരെ കൊണ്ട് ആദ്യം ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ന്യൂമാരോട് പൊക്കാൻ വേണ്ടിട്ട് ഇമാരെ പുറകെ നടക്കിട്ടും. അതുകൊണ്ട് കേസ് നൈസർ എന്താണ് ആ ഒരു വണ്ടി എടുത്തിട്ട് ഒബ്സർവേറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒബ്സർവേറ്ററിൽ പൊന്നുള്ള ടീം ഉണ്ടെങ്കിൽ പെട്ടുന്ന് കൂട്ടിയാൽ മതി. പക്ഷേ കേസ് ഈ ഒരു സമയത്ത് ഒരു കാര്യം വന്നു തരാം, അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അമ്മച്ചമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കിട്ടുക്കും കിട്ടും കാഴ്ച മുഖത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേ കേസ് ഒരു ലൈക്ക് കൂടെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ വേറെ ലെവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പ്രചോദനം ഇല്ലെങ്കിൽ മോട്ടിവേഷൻ കൂടെ ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും ഒബ്സർവേറ്റർ നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ മണ്ടയ്ക്ക് എടുത്ത് ചാടിയത് അവൻ എന്തിനാ ചാടിയെന്ന് അവന് വരത്തില്ല, എനിക്ക് വരത്തില്ല. വാട്ടവർ, അവൻ നമ്മുടെ കൈ കൊണ്ട് നോക്കി അവിടെ കിടപ്പുണ്ട്. ആ ഒരു കില്ല് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കേസ് നടക്കാൻ പോകുന്നു. വേറെ ആരെങ്കിലും വന്നിട്ട് ആ ഒരു കില്ല് കുമ്മിക്കൊണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താണ്, മിക്കവാറും ഇവിടെ ഒന്നും ഐ മീൻ ഒബ്സർവേറ്ററിൽ അധികം ആൾക്കാർ ഇറങ്ങിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അവർ പതിങ്ങി നിന്നിട്ട് എന്താ തക്കം ഭാഗത്ത് നടക്കുന്ന ടീംസ് ആയിരിക്കും. സോ നൈസിട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടുവ നോക്കുമ്പോഴത്തേക്കും അവൻ വേറൊരുത്തർ റിവൈവ് ചെയ്യുന്നു. അവൻ ആരുടെ റിവൈവ് ചെയ്യുന്നു? ആ ഒരു കില്ല് നൈസ് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ അവനോട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത്. പക്ഷേ കേസ് അവനല്ലോ തിന്നും നോക്കാതെ തിരിഞ്ഞിട്ട് ആ ഒരു ലോഞ്ച് ബോയ് എടുത്ത് പറന്ന് പോയി. ആ ഒരു സമയം കൂടി നൈസ് ഉണ്ടല്ലോ ആ ഒരു എന്റെ ബൗണ്ടി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും പിന്നെ തപ്പി ഇറങ്ങിയപ്പോൾ ഒരു 4 ടോക്കൺ കിട്ടി. അത് വെച്ച് മൊത്തം 8 ടോക്കൺ വെച്ചിട്ട് നമ്മുടെ ടീമേറ്റിന് ഒരു 2 പേരെ ഞാൻ അങ്ങനെ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാവിയാണ്ടെ സൈഡിലേക്ക് വന്ന ശേഷം നോക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്നടി ആരും അടിച്ചിട്ടുണ്ടായിരുന്നു. ആരാത് എന്ന് വെച്ചാൽ നോക്കുമ്പോഴത്തേക്കും ആരും ഇല്ലേ അവിടെ, നമുക്ക് നൈസാകുന്നുണ്ടോ ആ ഒരു പൊക്കും സദ്യയിൽ കയറി നിന്നാലോ എന്ന് ഞാൻ ആലോചിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് ഒറ്റയ്ക്കും ഐ മീൻ അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല അടിക്കുന്നത്, വേറെ ടീമിനെ കൂട്ടിക്കൊണ്ട് അടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ആ ഒരു പൊക്കും സദ്യയിൽ കയറി നിൽക്കുവാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരുത്തൻ ഗ്ലുവാള് പൊട്ടിക്കും മറ്റവൻ അടിക്കും. ആ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു. ഒരുത്തരെ കണ്ടായിരുന്നു അവനെ കുറിച്ച് ഡാമേജ് ഒക്കെ കൊടുത്തിട്ട് സ്കൈലറൊക്കെ ഇട്ടിട്ട് അവൻ്റെ ആ ഒരു ഗ്ലൂ വാളൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ അവൻ്റെ പാട് നോക്കി പോകുന്ന ഓട്ടം കൊണ്ട് എൻ്റെ പൊന്നളിയ. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും ടീമേറ്റ് വൺ ടാപ്പ് അടിക്കാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ കേസ് ഒന്നും കയറുന്നില്ല. അപ്പോഴത്തെ തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യാം, കാരണം ആ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ ലൈഫ് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് കയറിച്ചത്. ഇൻ കേസ് അഥവാങ്ങാനും ചത്ത് വീഴുവാണെങ്കിൽ പൊന്നളിയ തീർന്നെന്ന് കൂട്ടിയാൽ മതി. അവന്മാർ ഇമ്പോർട്ടിട്ട് വെറുപ്പിക്കും, ഉറപ്പുള്ള കാര്യം. സോ നൈസായിട്ട് കുറച്ചും സെറ്റായിട്ട് അതായത് ഗണ്ണുകളൊക്കെ സെറ്റായതിനു ശേഷം മാത്രം പോയി അടിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. M4M level 3 ഉണ്ടെങ്കിൽ പോലും ഞാൻ കയറി അടിക്കാൻ ഒന്നൊന്ന് വിസമ്മതിച്ചില്ലെങ്കിൽ ഒന്നൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവന്മാരോട് വരുവാണെങ്കിൽ അത്രയ്ക്ക് പവർ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നാലും ഒരുത്തരുടെ നോക്കൽ ഉണ്ടായിരുന്നു, രണ്ടുപേരാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ മിക്കവാറും ഞാൻ ഈ നോക്കിട്ട് അവനെ പൊക്കാളി ചാൻസ് വളരെ 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 കൂടുതലാണ്. അതിനു മുമ്പേ ഓടി ചെന്നതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഫ്ലാഷ് ബാഗ് മാത്രമുള്ളൂ, തേങ്ങ ഇതെല്ലാം ഒരു ഗ്രാനേഡ് ഉണ്ടായിരുന്നു. ഒറ്റ കയറി കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ച നൈസറുണ്ടല്ലോ ഇവിടെ നോക്കുന്നുണ്ട്. കയറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്ലാഷ് ഫ്രീസ് കിടപ്പുണ്ടായിരുന്നു. ഒറ്റ കയറ് അത് ചെന്ന് വീണിട്ട് ആ കില്ല് കിട്ടി എൻ്റെ മോനെ. രണ്ടുപേരുണ്ടായിട്ട് മറ്റേ എന്ത് മറ്റേ പൊട്ടൻ എനിക്കൊന്നും പറയാമല്ലോ. ഓക്കെ, സത്യം പറഞ്ഞാൽ കൂടെ ഉള്ളതിനെ രക്ഷിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് കൂടെ കളിക്കുന്നത് എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കേസ് അവന് ബുദ്ധിയുണ്ട്, കാര്യം ഒന്ന് ഒളിച്ചു വന്നതിന് ശേഷം ടോക്കൺ എടുത്തിട്ട് പൊക്കുന്നൊരു സീൻ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ കേസ് പൊക്കാൻ നമ്മൾ സമയക്കില്ല, കാരണം നമ്മൾ കില്ലാടിയാണ്, കില്ലാടിക്കാ കില്ലാടിയാണ്, കേരള വല വെടാ പ്രോ പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞ വെറുതെ ഒന്നുമല്ല, മെസ്സ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു വീടിന് മണ്ടയ്ക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ 100% ഉറപ്പാണ്, ഞാൻ ഒരുത്തരെ കണ്ടായിരുന്നു, അമ്മ രണ്ടുപേരാണ് ഞാൻ കണ്ടാണ് ഈ വീട്ടിൽ കയറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് ഞാൻ ആ ഒരു വീടിന് മണ്ടയ്ക്ക് കയറി നൈസായിട്ടാണ് ഇവിടുത്തെ പോകാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ട്വിസ്റ്റ് ഈ ഒരു മാച്ചിന്റെ ഫുൾ കാര്യം പറയുമ്പോൾ മൊത്തത്തിലൊരു ട്വിസ്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ആദ്യം സോണി കയറാം. സോണി കയറിയിട്ടില്ലെങ്കിൽ പണി വിട്ട് എനിക്ക് ഉറപ്പാണ്. അപ്പോഴാണ് കൂടെ ഉള്ള വിളിച്ച് കയറിക്കും ഇതെടാ നീ പറഞ്ഞ ശരിയടാ ഇവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു സോനൈസറിനുള്ള ആ ഒരു എനിമിനെ കൊല്ലാൻ വേണ്ടി. ഐ മീൻ അവൻ മിക്കവാറും താഴേക്ക് വരത്തുള്ളൂ, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവരുടെ ടീമേറ്റ് ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഇവർ റിവൈവ് ചെയ്യാൻ വേണ്ടി വരും. അതത് പ്രകൃതി നിയമമാണ്, അതെനിക്കറിയാവുന്നതുകൊണ്ട് നൈസറിന് താഴെ ആ ഒരു പൊക്ക് സ്ഥലത്ത് തന്നെ വന്നിട്ട് നൈസറിനുള്ള അവനെ അടിച്ചു വന്നിട്ട് അവനിന്ന് ലൂട്ടുകളൊക്കെ ലാവിഷടിയെടുത്ത് വാരുന്നുണ്ട്. എൻ്റെ മോനെ ഏതാ ലൂട്ട് ഏതാ ലൂട്ട്. പക്ഷേ കേസ് അങ്ങനെ ലൂട്ടൊക്കെ ചെയ്ത് മതിമരുന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താ നമ്മുടെ സോണപ്പുറത്തെ പറമ്പിലെത്തിയത് എന്തുകൊണ്ട് ഇത്? സോ ഐ മീൻ ലൂട്ടെടുത്ത് അവസാനം സോൺ മറന്നു പോയൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് കേസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനി എത്ര കിലോമീറ്റർ ഓടണം എൻ്റെ പൊന്നളി ഒന്നും വയ്യ. ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലോഞ്ചിംഗ് പാൻ പിടിച്ചിട്ട് നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ലോഞ്ചിംഗ് പാൻ പിടിച്ചിട്ട് നേരെ ഒരു നമ്മുടെ ആ ഒരു ഭീമാസക്ത് സ്ട്രിപ്പ് ഇല്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കൂടെ ഉള്ളവൻ നൈസായിട്ട് എന്താണ് ആ ഒരു ഭീമാസക്ത് സ്ട്രിപ്പ് ചെയ്യുന്നത്. ശരിക്കും
അത്യസ് പറയുകയാണെങ്കിൽ ഗ്രാജുവലി അവൻ ഇല്ല ഓക്കെ അവന്റെ നാല് വേർഡ് പെരുമി എന്നൊക്കെ പറഞ്ഞ് കാറ് കൂന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ എന്തായാലും അവരെ കാറൊക്കെ എടുത്ത് അതിനിടയ്ക്ക് വരുന്നു, കാറൊന്നും വേണ്ട ലോഞ്ച് ബാർ എടുക്കാൻ ഞാൻ ലോഞ്ച് ബാർ എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ലോഞ്ച് ബാർ എടുത്തിട്ട് നേരെ മേളിലേക്ക് വിളിച്ചിട്ട് ഒറ്റ പോക്ക് പോകുന്നുണ്ട്. ആ ഒരു പോക്കിന് നമുക്ക് അവനെ രക്ഷിക്കാൻ പറ്റും ഓക്കെ, ആ ഒരു പോക്കിന് നമ്മൾ രക്ഷിക്കാൻ പറ്റും. നോക്കുമ്പോഴത്തേക്കും അവൻ അവിടെ നോക്കായി ഡേയ് പിന്നെ എന്ത് കഷ്ടപ്പെട്ട ഐ മീൻ എത്ര ദൂരം അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ ആ ലോഞ്ചിൻ പാൽ അടിച്ച് വന്നത്, എന്നിട്ട് നീ പോയി ചാവുമെന്നൊക്കെ പറഞ്ഞ അപമാനിക്കാ നീ. ശരി എന്താ കേസ്, നമ്മുടെ ചക്കരെ തൊട്ടവനൊക്കെ കാലവാരി നിലത്തടിക്കുന്ന വേണ്ടിട്ട് ഫുൾ ആ ഫുൾ പവറിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ എന്താ കേസ്, ആ ഒരു പവറിന് ഒരു ലൈക്ക് കേസ്, ഒരു ലൈക്ക് നിങ്ങളിപ്പോൾ വന്ന് പവർ കാണിക്കുക. അതിൻ്റെ കൂടുതൽ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിഡീം കോഡ്സ് കിട്ടുന്നതായിരിക്കും, ഒന്ന് രണ്ടും അല്ല മൂന്ന് റിഡീം കോഡ്. ഇതെല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ട് ഞാൻ ഇതിന് മുതൽ പറയത്തില്ല. സോ നിങ്ങൾക്ക് നോക്കി കണ്ടിട്ടും ആ ഒരു റിഡീം കോഡ് എടുക്കാവുന്നതാണ് ഓക്കെ, കാരണം എല്ലാ വീഡിയോയിലും പറഞ്ഞ ഒരു മാതിരി പ്രാന്തനെ പോലെ ആയി പോകും ഞാൻ ഓക്കെ. വാട്ടെ പറഞ്ഞാൽ ഗൈസ്, ആ ഒരു സ്കോറിനെ വൈപ്പ് ചെയ്യാൻ വേണ്ടി മെസ് കാണിക്കാൻ വേണ്ടി M4A1 AA3 മാക്സ് വെച്ചിട്ട് ഏറ്റാ ഒരുത്തരം അടിച്ചിട്ട് അണ്ണായി കൊടുത്തു. രണ്ടാമത്തവനും കിട്ടുക്കൻ ഡാമേജ് വേറെ ലെവൽ. ഈ ഒരു ഡാമേജ് കൊടുക്കുന്നതല്ലേ അമ്മമാർ ചത്ത് വീഴുന്നു നോക്കാവുന്നു ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ നൈസർ എന്താണ്, ഓ മൈ അവൻ ഇവിടെ നടിച്ചേ ഇവിടെ സത്യം പറ അവന്മാർ എത്ര പേരാണ് നിൽക്കുന്നതിന് കറണ്ട്ലി എനിക്കൊരു ബുദ്ധി ഒരു അറിവില്ല, കാര്യം രണ്ടുപേരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ കേസ് മൂന്നാമത് ഒരുത്തരും കൂടെ ഉള്ള കാര്യം ഞാൻ പിന്നെയാണ് അത് നൈസർ. നമ്മൾ ഒരു നോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സോണിൻ്റെ അകത്ത് നിന്നാണ് നോക്കിട്ട് ഡാ നോക്കി നിൽക്കുക നോട് രക്ഷിക്കുക ചകപ്പെട്ടി പോകാതെ കൊല്ലണ്ടാ അയ്യോ അമ്മ ചത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ അമ്മർക്ക് സ്നേഹം കുറച്ച് കൂടുതലാണെന്ന് ഏതാ വരവ് ഏതാ ചേട്ടൻ ഏതാ ഗ്ലൂ ആണോ ഒന്നും പറയാനില്ല. ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ രക്ഷിക്കുന്നത് വേറെ ലെവൽ ഓക്കെ. എന്തായാലും പെട്ടെന്ന് തന്നെ ഇരുന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ലൈഫ് ഉണ്ടാക്കിയിട്ട് മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ, കാരണം ഒന്നും ചെയ്യാതൊക്കെ നീ എന്നെ അടിച്ചവനല്ല ഞാൻ തന്നെ തല്ലി കൊല്ലൂടാ നിനക്ക് ഇമ്പോർട്ട് ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിച്ചാൽ ഇപ്പൊ മെഡിക്കറ്റ് ഒരു അടിക്കാതെ അടിക്കുവാണെങ്കിൽ മിക്കവാറും നടക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ആമാ നമ്മുടെ ഒറ്റ അടിക്ക് തീർത്തിട്ട് അങ്ങ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേസ് ഫുൾ ആ ഫുൾ ഹെൽത്ത് ഒക്കെ എടുത്ത് ഫുൾ മെഡിക്കറ്റ് ഒക്കെ അടിച്ച് മെസ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ കയറി അപ്പത്തേക്ക് ഒരുത്ത നോക്കേ നിന്നെ ഞാൻ രക്ഷിക്കണോ വേണ്ട ഓ മൈ ഗോഡ് അപ്പത്തേക്ക് നിന്നെ മറ്റേ രക്ഷിച്ചല്ലേ പിന്നല്ല നനമ്പനെ പോലെ ആരുമില്ല ഒന്നും പറയാല്ലേ കേസ് വേറെ ലെവൽ ഓക്കെ. ഏതായാലും കേസ് ആ ഒരു സ്നേഹത്തിന് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ച് പറഞ്ഞ കാര്യമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും എനിക്ക് ഉറപ്പാണ്. എന്നാലും കേസ് ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മൾ കുറേ പേര് വരുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റേഴ്സ് ഞങ്ങൾക്ക് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇൻ കേസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്കത് ഷെയർ ചെയ്ത് ചെറിയൊരു കുട്ടിയുടെ കാര്യം എനിക്ക് നൈസ് എന്നാണ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മീഗം ബ്രോ ബ്രോയ്ക്കോട് പറ്റുന്നത്രയും എന്തച്ച കൊടുക്കുവാണെങ്കിൽ വളരെ സഹായമായിരുന്നു പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല. സോ നൈസറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് എത്ര റവന്യൂ, അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ചെറിയൊരു എമൗണ്ട് ഓഫ് മണി എനിക്ക് കിട്ടും, ആ ഒരു എമൗണ്ട് ഓഫ് മണി ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നൈസായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് അന്ന് എത്ര എമൗണ്ട് കിട്ടുന്നു ആ ഒരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് ഐ മീൻ ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ. ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതിന് വേണ്ടി കേസ് നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമുണ്ട്. മാക്സിമം എന്താണ് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ആൾക്കാർ കാണുവാണെങ്കിലാണ് നമുക്ക് ആ ഒരു റവന്യൂ ബേസിൽ അതിൽ കിട്ടാൻ പറ്റുന്നത്. സോ നിങ്ങളോട് കൂടെ ഞാൻ സഹായം തേടുവാണ്. സോ നിങ്ങൾക്കൂടെ ആ ഒരു കുട്ടിയുടെ ഒരു ചികിത്സാ സഹായത്തിന് കൂടെ നിൽക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിന് വേണ്ടി ഈ ഒരു വീഡിയോ പറ്റുന്നത് ഷെയർ ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു, ഇനി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളോട് ചെയ്യുവാണെങ്കിൽ വേറെ ലെവലാക്കാൻ വേണ്ടി പറ്റും. അതവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും കേസ് മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു കിടുക്ക പോലത്തെ ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാ എടുത്തത് നോക്കുവാണെങ്കിൽ നമ്മുടെ ചക്കരെ തൊടാൻ വേണ്ടി വന്ന് നമ്മൾ വെറുതെ വെക്കും. അതാണ് കേസ് ഓക്കെ. നമ്മുടെ ചക്കര നൈസർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയ സമയത്ത് അവൻ വണ്ടിക്കിട്ട് കുറേ വീഡിയോ ഒക്കെ വെച്ചെന്ന് പറഞ്ഞു. പിന്നെ അവൻ തപ്പി നടന്നിട്ട് മറ്റവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമ്മൾ സോണിലേക്ക് ഓടാൻ പറ്റുന്ന പാടാണ്. എൻ്റെ പൊന്നളി സത്യം പറഞ്ഞാൽ സോണിലേക്ക് എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് ഒരു എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ ഗ്ലൂ ആയിടുന്നു ഞാൻ പൊട്ടിക്കുന്നു, അവൻ ഗ്ലൂ ആയിടുന്നു നമ്മൾ പൊട്ടിക്കുന്നു, ആ ഒരു സിറ്റുവേഷനാണ്. അവൻ്റെ കയ്യിൽ എത്ര ഗ്ലൂ ആയിരുന്നു ഒരു പിടിയില്ല. അതിനുശേഷം കേസ് വെടിവെക്കുന്നു ഗ്ലൂ ആയിരുന്നു എന്തോ പറയും, അവസാനം എന്തോ പറയുന്നതിന് ആ ഒരു നോക്ക് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതിനുശേഷം എന്താ എങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സോണിൽ കയറിയിട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് താഴെ ഒരു വണ്ടി കിടക്കുന്നു, മേളിലാണെങ്കിൽ ആ ഒരു ടവറിനെ വേണ്ടിക്ക് ഏതോ എനിമി, പിന്നല്ല ഒറ്റയ്ക്ക് എന്ത് മെസ്സ് കാണിക്കുക. അതിനിടയ്ക്ക് ഏതോ ഒരുത്തൻ വണ്ടി എടുത്തുകൊണ്ട് പോയതല്ലേ നിങ്ങൾ കണ്ടത്, അതേ കേസ് അതെ ഒരുത്തൻ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനെ നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ആ ടവറിന് വേണ്ടിയുള്ളവനെ അത്യാവശ്യം കിട്ടുക്കാൻ പോലത്തെ ഡാമേജ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം. ആരാ ഗ്ലൂ ആടുന്നത്, തൊട്ട് മൂട്ടിയത് ഗ്ലൂ ആടുന്നില്ല, എൻ്റെ ഫോക്കസ് പോകുന്നെന്ന്. പിന്നെ അല്ല വേറെ അവനെ കുറച്ച് അറ്റാച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കാണ് എനിക്ക് വിരോധം വിളയിച്ചാൽ വന്നത്. അതായത് ഒരു സോണിന് പുറത്തുനിന്നാണ് നമ്മൾ ഫൈറ്റ് കൂടുന്നത്, അവനിപ്പോൾ നമ്മൾ കൊന്നാലും സോണിലേക്ക് ഓടിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ എനിമീസ് നമ്മൾ അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ ഓടി സോണിൽ കയറാ എന്നൊക്കെ പറഞ്ഞ് നൈസർ എന്നാണ് അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഓടി സോണിലേക്ക് കയറാൻ നോക്കുമ്പോഴത്തേക്കും ഷിജോചേട്ടനും ഒക്കെ നൈസർ എന്നാണ് ആ ഒരു വീട്ടിലേക്ക് കയറുന്നുണ്ട്. ആ ഒരു വീട്ടിൽ എരുമിയുണ്ട്, എൻ്റെ ഷിജോചേട്ടൻ അവിടെ എരുമിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൈസർ എന്നാണ് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് സ്പാർക്ക് അവരെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് ഇമോട്ട് ഐ മീൻ അവിടെ അവൻ്റെ പെട്ടി അവിടെ കിടക്കുന്നു വേറെ ലെവൽ. അവനെ അത്യാവശ്യം ലൂട്ടാൻ നോക്കുമ്പോഴത്തേക്കും കിടപ്പുണ്ട്, പക്ഷേ കേസ് ഗ്രോസ വേണ്ട കാരണം ABCD ഒക്കെ വേറെവരാണ് ഓക്കെ. ഇപ്പൊ ഒരു കിടക്കുമ്പോഴത്തെ സംഭവം നടക്കും ഓക്കെ. വണ്ടി അങ്ങോട്ട് പോയി, അവിടെ കിടക്കുമ്പോഴത്തെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ABCD വെച്ചിട്ട് സ്കോപ്പിൽ സ്കോപ്പ് പോട്ട് ഒന്ന് രണ്ട് രണ്ട് നോക്ക് എന്റെ മോനെ വേറെ എന്റെ പൊന്നളിയ വേറെ മാസ്മരി ഓക്കെ. ഒന്നും പറയാനില്ല മാസായിരുന്നു, കാരണം ചുമ്മാ നോക്കുന്നുണ്ട്. ആ ഒരു കില്ലൊക്കെ എപ്പോൾ കംപ്ലീറ്റ് ആവുന്ന എനിക്കറിയില്ല, കാരണം സോണിന് പുറത്തുനിന്നാണ് നമ്മൾ കില്ലെടുത്തത്. ആ ഒരു ടവറിന്റെ പുറകിലാണെങ്കിൽ ഒരു എനിമി ഇപ്പോൾ ഉണ്ട്, ആ എനിമി ആണെങ്കിൽ നോക്ക് എടുക്കുന്നവനൊക്കെ ചുമ്മാ കുമ്മാൻ വേണ്ടി തന്നെ നിൽക്കുന്നവനാണ്, കാരണം എനിമി
ബേസ് കില്ല് എടുത്താണെങ്കിൽ നമ്മളിപ്പോൾ നോക്ക് എടുത്താണെങ്കിൽ അത് കില്ലെടുക്കുമ്പോൾ കില്ല് വേറെ ആൾ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. സോ അതാ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ആ രണ്ട് നോക്കും ആ കാലമാടർ എടുത്തുകൊണ്ട് പോയി അവരോട് ദൈവം ചോദിക്കും. ഉറപ്പായിട്ടും അവൻ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഏതായാലും ഗൈസ് ആ ഒരു കില്ലൊക്കെ പോട്ടെ, ഇവനെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വിചാരിച്ച് നൈസ് ആണെന്നാണ് ഓടി പതുങ്ങി 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 എന്നിട്ട് ടവർണമെൻ്റ് ഒക്കെ പോകത്തേക്കും ദാണ്ട് അവരെ പെട്ടി അവിടെ കിടക്കുന്നു. എന്തോ ഇത് ആ ഒരു കില്ലെങ്കിലും എനിക്ക് തരുവെന്നൊക്കെ ചോദിച്ചു പോകുന്ന നിമിഷം. സോ ഗൈസ് ഇതാണ് നമ്മുടെ ടീമേറ്റ്സിലൂടെ നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാരോട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് മിക്കവാനും പറ്റുന്ന അവസ്ഥയാണ്, നമുക്ക് കില്ല് കിട്ടത്തില്ല. അത് ഉറപ്പുള്ള നമ്മുടെ ലൈവൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇത് ഡെയിലി നിങ്ങൾ കാണുന്നത് തന്നെയാണ്. ഓക്കെ, ഏതായാലും ലൈവിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ ഈ ബോയക്കകത്ത് ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ബോയ് ആപ്പ് ഫോളോ ചെയ്യുക, കിടക്കുമ്പോഴത്തെ ലൈവുകളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പോൾ കറൻറ്റ് ഉള്ളൂ ഫേസ്ബുക്കിനകത്ത് കൂടെ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജാണ്, പേര് മീഗേമർ എന്ന് തന്നെയാണ്. സോ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ സന്തോഷം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ലോങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് പേര് ഒന്ന് നോക്കിയില്ല, ഒരുത്തരെ അടിച്ച് നോക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്നെ ഒറ്റക്കാക്കിട്ട് നിങ്ങൾ കൊണ്ട് വേണം, ഞാൻ മാത്രം ഒറ്റക്കുള്ള ആരെങ്കിലും ഓടിയാണെന്നൊക്കെ പറഞ്ഞതെങ്കിൽ അമ്മമാർ പറഞ്ഞു അമ്മമാർ അപ്പുറത്തെ പറമ്പിലെത്തി പിന്നല്ല ഗൈസ്. ഓക്കെ, അമ്മമാരാദ്യ ബുദ്ധിപൂർവ്വം ആ പാലത്തിലേക്ക് ഓടി കയറുവാണ് ചെയ്ത്. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക്, അമ്മ രണ്ടുപേരും ഒന്ന് നോക്കിയില്ല, ഒരുത്തരടിച്ച് നോക്കി കൊടുത്തു വേറെ ലെവൽ. അതിന് ശേഷം ഒരുത്തൻ ഗ്ലൂ ആൾട്ട് ഓടി. ഓക്കെ, അവനെ കംപ്ലീറ്റ് ആക്കിയേക്കില്ലേ പണി കിട്ടും. ഓക്കെ, മറ്റവനൊക്കെ സോണിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂ ആൾട്ടാണ് നമുക്ക് കയറുന്നത്. പക്ഷെ അവൻ എത്രയൊക്കെ ഗ്ലൂ ആൾട്ടാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ കടുക കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ ഒരടി അവനെ വേറെ ആരും അടിച്ചു, എന്നെ വരെ അടിച്ചു, എന്റെ ലൈഫ് തീർന്നു, ഞാൻ പൊന്നലെ ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ് കേറി 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 അമ്പേ ചത്ത് വീട് ഗൈസ്, എന്റെ പൊന്നലെ ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. ആറ് ഓക്കെ, അവിടെ കില്ല് എടുത്തിട്ടുണ്ട്. നൈസ് 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 നൈസ്. അവിടെ പിന്നെയും കില്ല്, പിന്നെ താഴെ. അതെ, ഇനിമേല ഇനിമേല പെട്ടിയാ 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 പെട്ടിയാ. സ്പാർക്കേ തൂമ്പുള്ളവരുടെയാണോ ജയിക്കണേ? ഒന്നും നോക്കട്ടെ, ചുമ്മാന്ന് വിളിച്ചാൽ അതിൽ കളി പോയി. അത്ര ഉള്ളൂ. അടി ഷീജ ചേട്ടാ, അടി ഷീജ ചേട്ടാ, അടി ഷീജ ചേട്ടാ, ഏതാ ഏതാ ഏ ഇതടാ ഇനി എല്ലാം വെള്ളത്തിലാ. വെയിറ്റ് ഹോൾഡ്, മെഡിക്കലുണ്ടോ? മെഡിക്കലുണ്ടോ? മെഡിക്കൽ കാര്യമില്ല, വെള്ളത്തിലേക്ക് ചാടാൻ വരും മിക്കവാറും. മറ്റേ സോൺ സോൺ വെള്ളത്തിനകത്താ. ചാടിക്കോ, ഉരുത്തഞ്ചാട് ഉരുത്തഞ്ചാട് ഉരുത്തഞ്ചാട്. ബുഷ് ആട് ഇതിക്ക് മറ്റേ നിൽക്ക്, മറ്റേനകത്ത് നിൽക്കടാ. വെട്ടിക്കച്ചേ ആ മറ്റേ എന്തുവാണ് അതിന്റെ പേര്, ഷിപ്പിനകത്ത് നിൽക്കോ. ഒന്ന് ഒറ്റൊരുത്തം കൂടെ, അത്രേ ഉള്ളൂ, ഒരുത്തം കൂടെ. ഒരു സോൺ 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 അറിയോ ചേട്ടാ, ഒറ്റടി എടാ, ഒരു സ്പാർക്ക് ഒറ്റടിക്കുള്ളു, ഒറ്റടിക്കുള്ളു, ഒറ്റടിക്കുള്ളു. എന്റെ മോനെ എടാ, അവന്റെ ലൈഫ് നോക്ക്, എന്റെ മോനെ എന്റെടാ. നൈസ് മാച്ച്, നൈസ് മാച്ച്. ഒന്നും പറയാം, കിടിലങ്കളെ കിടിലങ്കളെ.